ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ പീഡനക്കേസിലെ സാക്ഷിയായ വൈദികൻ മരിച്ചു. ചേർത്തല പൂച്ചാക്ക സ്വദേശി ഫാദർ കുര്യാക്കോസ് കാട്ടുതറയാണ് മരിച്ചത്. മരണം ദുരൂഹമെന്നും പോലീസ് അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ്യിൽ വൈദികനെ സ്ഥലം മാറ്റിയിരുന്നു. കന്യാശ്രീയുടെ പരാതി വിവാദമായ ശേഷമാണ് സ്ഥലം മാറ്റം. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ബിനിൽ പോത്തൻ ബാബു നൽകും. ബിനിൽ, ഈ വൈദികന്റെ മരണം സംബന്ധിച്ച് ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ജെയിൻസ്, ഇത്തരത്തിൽ ജലന്ധറിന് സമീപമുള്ള ദസ്വ എന്ന സ്ഥലത്ത് ദസ്വയിലാണ് ഇദ്ദേഹത്തിൻ്റെ പള്ളിയുള്ളത്. ഈ പള്ളിയുടെ ചാപ്പലിലാണ് ഇത്തരത്തിൽ ഈ വൈദികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിൻ്റെ മരണം സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ജലന്ധർ രൂപതാ വൃത്തങ്ങളുമായും ജലന്ധർ പോലീസ് വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഹൃദയാഘാതം മൂലമാണ് ഇത്തരത്തിൽ ഈ വൈദികൻ മരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതിൽ അസ്വാഭാവികമായ ഒരു കാര്യം, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കൃത്യമായ രീതിയിൽ വിമത ശബ്ദം ഉയർത്തിയിട്ടുള്ള വൈദികരിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് കുര്യാക്കോസ് കാട്ടുതറ. ഇത് തന്നെയാണ് ഇത്തരത്തിൽ ബിഷപ്പ് തിരിച്ചെത്തി, ജാമ്യം ലഭിച്ച് ബിഷപ്പ് ജലന്ധറിൽ തിരിച്ചെത്തി ഉടൻ തന്നെ ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് തന്നെയാണ് ഏറെ ദുരൂഹമായ കാര്യം. ബിഷപ്പിന് ജാമ്യം ലഭിച്ച് ജലന്ധറിൽ തിരിച്ചെത്തിയാൽ കാര്യങ്ങൾ എന്താകും, കാര്യങ്ങൾ വഷളാകും എന്നത് സംബന്ധിച്ചൊരു പ്രതികരണം തന്നെ കുര്യാക്കോസ് കാട്ടുതറ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്കെല്ലാം, ദേശീയ മാധ്യമങ്ങൾക്കെല്ലാം നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലൊരു ആശങ്ക, തൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് എന്ന് സംബന്ധിച്ചൊരു ആശങ്ക തന്നെ ഇത്തരത്തിൽ കുര്യാക്കോസ് കാട്ടുതറ ദേശീയ മാധ്യമങ്ങൾക്കടക്കം നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നതാണ് നമുക്കിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട്, മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു ആരോപണം തന്നെയാണ് ബന്ധുക്കളെല്ലാം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ബിഷപ്പിനെതിരെയും ബിഷപ്പിന്റെ കുടുംബത്തിനെതിരെയും ചേർത്തലയുള്ള ഭവനത്തിനെതിരെയും തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബിഷപ്പിന്റെ അറസ്റ്റിന് ശേഷമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ വൈദികനെതിരെ കുടുംബത്തിനെതിരെയും എല്ലാം തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അസഭ്യവർഷം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭീഷണികളെല്ലാം നിലനിന്ന ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഈ മരണത്തിൽ പങ്കുണ്ട്, അസ്വാഭാവികമായ ഒരു മരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊരു ആരോപണം തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിമത വിഭാഗം വൈദികരിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വൈദികനായിരുന്നു ഇദ്ദേഹം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ജലന്ധറിൽ രൂപപ്പെട്ടിട്ടുള്ള വൈദികരുടെ കൂട്ടായ്മയിൽ പ്രധാനപ്പെട്ടയായിരുന്നു, ഒരു നേതാവ് എന്ന തലത്തിൽ തന്നെ പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇത്തരത്തിൽ കുര്യാക്കോസ് കാട്ടുതറ. അതേപോലെ തന്നെ ഈ കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ബിഷപ്പിനെതിരെ മൊഴി നൽകിയിരിക്കുന്നവരിൽ പ്രധാനപ്പെട്ട വൈദികൻ കൂടിയാണ് കുര്യാക്കോസ് കാട്ടുതറ. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ്, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഈ മരണത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട്, ഒരു ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ തന്നെ ഒരു ആരോപണം ബന്ധുക്കളും ഇത്തരത്തിൽ കുര്യാക്കോസ് കാട്ടുതറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈദികരും മറ്റുള്ള കന്യാസ്ത്രീകളും എല്ലാം തന്നെ പങ്കുവെക്കുകയാണ്. നമുക്കറിയാം ജലന്ധർ രൂപതയുടെയും മിഷണറി ജീസസിന്റെയും എല്ലാം കാര്യം പരിഗണിച്ചാൽ തന്നെ പൂർണ്ണമായും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ബിഷപ്പിന്റെ അറസ്റ്റ് അടക്കമുള്ള ജയിൽവാസം അടക്കമുള്ള എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണമായും ബിഷപ്പിനെ പ്രതിരോധിക്കുകയും ബിഷപ്പിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു മിഷണറീസ് ഓഫ് ജീസസിന്റെയും ജലന്ധർ രൂപതയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ഒരു നിലപാടിനെതിരായി നിന്നുകൊണ്ട് തന്നെ ജലന്ധറിൽ തന്നെ, അതായത് പഞ്ചാബ് രൂപതയിൽ ജലന്ധർ രൂപതയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ, രൂപതയ്ക്കുള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ബിഷപ്പിനെതിരെ പോരാട്ടം നയിക്കുന്ന പ്രധാനപ്പെട്ട വൈദികരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കുര്യാക്കോസ് കാട്ടുതറ. ചില സിസ്റ്റർമാരോടെല്ലാം തന്നെ, അതായത് ചില കന്യാസ്ത്രീകളോടെല്ലാം തന്നെ ഇത്തരത്തിൽ ബിഷപ്പിനെതിരെ പരാതി നൽകിയിട്ടുള്ള, ജലന്ധറിൽ നിന്ന് ഉയർന്നു വന്ന പരാതിയിലുള്ള അമൃത്സർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സിസ്റ്റർമാരെല്ലാം തന്നെ ഇത്തരത്തിൽ കന്യാസ്ത്രീകളോടെല്ലാം തന്നെ ഇത്തരത്തിൽ കുര്യാക്കോസ് കാട്ടുതറ തന്റെ ജീവന് ഭീഷണിയുണ്ട്, എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചേക്കാം എന്ന തരത്തിലൊരു ഒരു ആശങ്ക പങ്കുവച്ചതായി നമുക്കിതിൽ വ്യക്തമാകുന്നു. എന്നാൽ അവരെല്ലാം തന്നെ ഇത് പുറത്തു പറയാനായിട്ട് തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ നമുക്കറിയാം ജലന്ധർ രൂപതയെല്ലാം തന്നെ ഇത്തരത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പുറത്താണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഒരു അധികാര പരിധിയിൽ തന്നെയാണ്. നമുക്കറിയാം ബിഷപ്പ് ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ചെത്തിയ ശേഷം ജലന്ധറിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഒരു സൂചന തന്നെയാണ്. ഈ എല്ലാ സാഹചര്യങ്ങളും കണക്കിലാക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു പകപോക്കലാണോ ബിഷപ്പിനെതിരായി മൊഴി നൽകിയതിന്റെ, ബിഷപ്പിനെതിരായി നിലപാടെടുത്തതിന്റെ, കന്യാസ്ത്രീക്ക് അനുകൂലമായി നിന്നതിന്റെ ഒരു പ്രതികരണമാണോ, അത്തരത്തിൽ ഒരു പ്രതികാര നടപടിയായിട്ടാണോ ഇത്തരത്തിൽ ഫാദറിന്റെ, കുര്യാക്കോസ് കാട്ടുതറയുടെ മരണം അത് സംബന്ധിച്ച് ഒരു കൊലപാതകമാണോ എന്ന തികച്ചും അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണത്തെ ഒരു ആരോപണം തന്നെയാണ് ഇത്തരത്തിൽ. സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യവും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച അസ്വാഭാവികതകൾ സംശയിക്കാം, ദുരിതമാണെന്നുള്ള ആരോപണവും ഒക്കെ ഉയരാം. നിലവിൽ ഈ
ഫാദർ കാട്ടുതറയുടെ മരണം സംബന്ധിച്ച പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടങ്ങി മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയോ, അദ്ദേഹത്തെ എപ്പോൾ കാണാതായി, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഇടപെടലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അങ്ങനെ പോലീസ് സംശയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിൽ പോലീസിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണോ? നമ്മൾ ജലന്ധർ പോലീസ് വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, നമുക്ക് അവർ നമ്മളോട് പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവെക്കാൻ ഒരു വിമുഖത തന്നെ കാണിക്കുകയാണ്. അതായത് ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമാണ് മരണം എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ തിരോധാനം എങ്ങനെയായിരുന്നു, തിരോധാനം ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരുന്നു, ഇത്തരത്തിൽ മരണം സംബന്ധിച്ച് ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരാൻ, പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. ഇവർ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇത്തരത്തിൽ ദസ്വയിലുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു, പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ മരണം സംഭവിച്ചായി സ്ഥിരീകരിച്ചു ഒഴിച്ചാൽ തന്നെ പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇദ്ദേഹത്തിന് ഹൃദയാഘാതമായിരുന്നു എന്ന സൂചന മാത്രമാണ് ജലന്ധർ പോലീസ് വൃത്തങ്ങളിൽ നിന്നും ജലന്ധർ രൂപത വൃത്തങ്ങളും നമുക്ക് ലഭ്യമാകുന്നത്. ഇത്തരത്തിൽ ഈ കുര്യാക്കോസ് കാട്ടുതറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വൈദികരുമായും കന്യാസ്ത്രീകളുമായും എല്ലാം തന്നെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല. അവർക്കും ഇതിനകത്തൊരു അവ്യക്തതയുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലൊരു രോഗബാധയോ എന്തെങ്കിലും തരത്തിൽ അസുഖബാധിതനോ ആയിരുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു കുര്യാക്കോസ് കാട്ടുതറ. അതിനാൽ തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം അതുകൊണ്ട് തന്നെയാണ് ഉയർന്നു വരുന്നത്. അതേ സംബന്ധിച്ച് ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നതിലൂടെ തന്നെ ഈ സംഭവത്തിൽ ഒരു വ്യക്തത ഉണ്ടാകാം. എങ്ങനെയാണ് മരണം, ഈ സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അസ്വാഭാവികമാണോ എന്ന് സംബന്ധിച്ചെല്ലാം ഒരു വ്യക്തത വരുത്താൻ നമുക്ക് അല്പനിമിഷങ്ങൾക്കകം സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജെയിംസ് തിരിച്ചെത്താം. തുടരുക. ബിനിൽ, ഇപ്പോൾ ഫാദർ കുര്യാക്കോസ് കാട്ടുതറയുടെ സഹോദരൻ ടെലിഫോൺ ലൈനുണ്ട്. തങ്ങളുടെ പേര് വ്യക്തമായി അറിയില്ല എങ്കിലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ മരണം സംബന്ധിച്ച് നിങ്ങൾക്ക് കുടുംബത്തിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ജോയി കാട്ടുതറ, ഞാൻ ജ്യേഷ്ഠനാണ്. പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് ജോയി, ഞാൻ മൂത്ത ജ്യേഷ്ഠനാണ്. ഇപ്പോൾ ഫാദർ കുര്യാക്കോസിന്റെ മരണം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങളെ വീട്ടിൽ അറിയിച്ചിട്ടുള്ളത്? വീട്ടിൽ അവിടെ ഉള്ള അച്ഛൻ മൈക്കിൾ അച്ഛനാണ്. എന്റെ ഈ അച്ഛന്റെ നേരെയുള്ള അച്ഛൻ മരിച്ച സഹോദരന്റെ നേരെയുള്ള ആളെ വിളിച്ചിട്ടാണ് ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് വിളിച്ചിട്ട് വിവരം പറഞ്ഞു. അങ്ങനെ അറിയുന്നത് രാത്രി 9 മണിക്കാണ് മരിച്ചത് എന്നാണ് ഊഹിക്കുന്നത്. മുറി പൊളിച്ചാണ് അകത്ത് കയറിയത് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇതിൽ ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി സംശയിക്കുന്നുണ്ടോ? ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംശയിക്കാൻ കാരണം? ഈ പിതാവ് ഫ്രാങ്കോ പിതാവ് ബിഷപ്പ് ആയത് മുതൽ അനുജനെ ദ്രോഹിക്കുമായിരുന്നു. അതിനെന്തെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും കുര്യാക്കോസ് അച്ഛൻ? ഞങ്ങളോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് അരമുല അതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സിന് അനുകൂലമായിട്ടാണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു ദിവസം മാതൃഭൂമി ചാനലുകാർ അവിടെ ചെന്നിരുന്നു. അവരുടെ അഭിമുഖം ഉണ്ടായിരുന്നു, അത് ടിവിയിൽ കാണിച്ചായിരുന്നു. എപ്പോഴെങ്കിലും അച്ഛൻ നേരിട്ട് നിങ്ങൾ സഹോദരങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു വളരെ പ്രതികൂലമായ സാഹചര്യമാണ്, തനിക്ക് ഭീഷണിയുണ്ട്, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഫാദർ കുര്യാക്കോസ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് കൂടുതൽ സംസാരിക്കില്ല, കാര്യങ്ങൾ എന്നോട് സംസാരിക്കില്ലായിരുന്നു. മറ്റ് സഹോദരന്മാർക്കാണ് ഇത് കൂടുതൽ അറിയാവുന്നത്. അവരെപ്പോഴെങ്കിലും ഇതേക്കുറിച്ച് താങ്കളോട് സംസാരിച്ചിട്ടുണ്ടോ? അല്ല, എന്നോട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്നോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറ്റ് സഹോദരന്മാരോടാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടിരുന്നത്. അതായത് ഞാൻ ചോദിച്ചത് ഈ മറ്റ് സഹോദരന്മാരോട് ഇപ്പോൾ ഫാദർ കുര്യാക്കോസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രതികൂലമായ സാഹചര്യം, ഭീഷണി, പരാതികൾ, ഇതേക്കുറിച്ച് മറ്റ് സഹോദരന്മാരോട് സംസാരിച്ചത് അവർ എപ്പോഴെങ്കിലും ആ സഹോദരന്മാർ താങ്കളോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ കുര്യാക്കോസ് അച്ഛൻ വളരെ പ്രശ്നങ്ങളിലാണ് എന്ന തരത്തിൽ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അവർ കാര്യങ്ങൾ? ഞങ്ങളെ രണ്ട് കസിൻസ് അവിടെയുണ്ട്, പഞ്ചാബിലുണ്ട്. അപ്പൊ അവര് വഴിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരുന്നത്. മറ്റ് സഹോദരന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ രണ്ട് കസിൻ സഹോദരന്മാർ അവിടെയുണ്ട്. ഈ അവിടെയുള്ള ഈ കസിൻ സഹോദരന്മാർ എന്ന് പറഞ്ഞവർ അവരോട് ഇപ്പോൾ ഈ ഫ്രാങ്കോ പിതാവ് ജാമ്യത്തിലിറങ്ങി അവർ അദ്ദേഹം തിരിച്ച് ജലന്ധറിലേക്ക് തന്നെ എത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടാക്കും എന്ന് എപ്പോഴെങ്കിലും ഈ ഫാദർ കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ടോ? ആ, പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിവ്. അത് മാത്രമല്ല, നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക്. ഞാനിത് ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എന്റെ ജീവൻ അപകടത്തിലാകും, എന്തൊക്കെ വരും എന്നുള്ള അറിയാൻ പറ്റുന്ന പറഞ്ഞിരുന്നു. ടി വിയിൽ ഞങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഫാദറുമായി നേരിട്ട് താങ്കൾ സംസാരിച്ചത്? ഞാൻ അടുത്തിടയ്ക്ക് നേരിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താകും, അനുജന്റെ കാര്യങ്ങൾ എന്താകുമെന്നും എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ കൂടെ ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നില്ല.
ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ സംസാരിച്ചില്ല. സംസാരിച്ചിട്ട് എന്തെങ്കിലും അനുജനെ പ്രശ്നം വരരുതല്ലോ എന്ന് കരുതിയിട്ടാണ് സംസാരിക്കാതിരുന്നത്. ഭീഷണിയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ശരി ശരി, നന്ദി ശ്രീ ജോയ്. എന്തായാലും വേദനയുടെ നിമിഷങ്ങളിലും തങ്ങൾ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായതിന്. ബിനിൽ, ഇപ്പോൾ ഫാദർ കുര്യാക്കോസ് കാട്ടുതറയുടെ സഹോദരൻ ജോയി, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പലപ്പോഴും തനിക്ക് ഇത്തരത്തിൽ ഭീഷണിയുള്ളതായി അദ്ദേഹം തന്റെ സഹോദരന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഫാദർ ഫ്രാങ്കോ പിതാവിന്റെ ബിഷപ്പ് ഫ്രാങ്കോ ജാമ്യത്തിലിറങ്ങിയ ശേഷം പോലും അവിടെ ജലന്ധറിൽ തങ്ങുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവിടെയുള്ള സഹോദരങ്ങളോട് പോലും സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം വീട്ടുകാർ സംശയിക്കുന്ന മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഫോണിൽ പോലും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അതുപോലും ഫോൺ ചോർത്തുകയാണെങ്കിൽ അതുവഴി പോലും ജീവന ഭീഷണിയാകാം എന്ന സംശയം കൊണ്ട് ഫോണിൽ പോലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. അത്ര രൂക്ഷമായ വിധത്തിൽ ഫാദർ കുര്യാക്കോസിന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും ജെയിംസ്, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ ഭീഷണി തന്നെ കുര്യാക്കോസിനെതിരെ. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ നേരത്തെ സിസ്റ്റർ അനുപമ, അതായത് കന്യാസ്ത്രീമാരുടെ സമരം നയിച്ച, അതായത് കൊച്ചിയിലെ സമരം നയിച്ചിട്ടുള്ള പരാതിക്കാരിയായ കന്യാസ്ത്രീയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിസ്റ്റർ അനുപമ മനോരമ ന്യൂസിലൂടെ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്, ഇത്തരത്തിൽ മുഖ്യ സാക്ഷിയാണ്, തങ്ങളുടെ പരാതിയിൽ തങ്ങളോട് ഏറ്റവും ചേർന്ന് നിന്നിട്ടുള്ള ഒരു വൈദികനാണ് കുര്യാക്കോസ് കാട്ടുതറ, തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിൽ നിരവധി ഭീഷണികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്ന് സിസ്റ്റർ അനുപമ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അത്തരത്തിൽ വലിയൊരു ഭീഷണി തന്നെ തനിക്കുണ്ടായിരുന്നു, തന്റെ ജീവന് തന്നെ ആപത്ത് വന്നേക്കാം, തനിക്കൊരു ജീവഹാനി തന്നെയുണ്ട് എന്ന തരത്തിൽ ഒരു സൂചന തന്നെ, എന്ന തരത്തിൽ ഒരു വ്യക്തത തന്നെ ഇത്തരത്തിൽ ബിഷപ്പ് ഇത്തരത്തിൽ ക്ഷമിക്കണം ഇത്തരത്തിൽ കുര്യാക്കോസ് കാട്ടുതറ ഫാദർ കുര്യാക്കോസ് കാട്ടുതറ തന്നോട് ചേർന്ന് നിൽക്കുന്ന വൈദികരുമായും കന്യാസ്ത്രീകളുമായും പങ്കുവച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ സൂചന തന്നെയാണ് അനുപമ നമ്മളോട് സംസാരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മെയിലാണ്, നേരത്തെ ജെയിംസ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ മെയിലാണ് ഇത്തരത്തിൽ രൂപത പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എട്ട് വൈദികർക്കെതിരെ ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന സമയത്ത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എട്ട് വൈദികർക്കെതിരെയും നാല് കന്യാസ്ത്രീമാർക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിച്ചു. അതായത് കന്യാസ്ത്രീയുടെ പീഡന പരാതി ഉയർന്നു വന്ന് കന്യാസ്ത്രീ സഭയ്ക്കുള്ളിലുള്ള, അതായത് ബിഷപ്പുമാർ അടക്കമുള്ള ആളുകൾക്കെല്ലാം പരാതി നൽകിയിരുന്ന സാഹചര്യത്തിൽ കന്യാസ്ത്രീയുടെ പീഡന പരാതി സജീവമായി മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ തന്നെ ജലന്ധർ രൂപതയിൽ സജീവ ചർച്ചയ്ക്ക് വഴിവെച്ച സാഹചര്യത്തിൽ തന്നെ പ്രത്യക്ഷമായ ഒരു നിലപാട് ബിഷപ്പിനെതിരെ സ്വീകരിച്ചിരുന്ന വൈദികരിൽ ഒരാൾ തന്നെയായിരുന്നു കുര്യാക്കോസ് കാട്ടുതറ. ഇദ്ദേഹം തന്നെയാണ് ബിഷപ്പിനെതിരെ ഇത്തരത്തിൽ ബിഷപ്പിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല, ജലന്ധർ രൂപതയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ രൂപതയെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്ന് സംബന്ധിച്ചൊരു വലിയ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അന്വേഷണ കൗൺസിൽ കന്യാസ്ത്രീയുടെ പീഡന പരാതിയെ തുടർന്ന് നിയോഗിക്കപ്പെട്ടുള്ള അന്വേഷണ കൗൺസിലിന് മുന്നിലെല്ലാം തന്നെ കുര്യാക്കോസ് കാട്ടുതറ വെച്ചിരുന്നു. ഇതിൽ രൂപത വിരുദ്ധ പ്രവർത്തനങ്ങൾ, രൂപതയുടെ താല്പര്യങ്ങൾക്ക് സഭയുടെ താല്പര്യങ്ങൾക്കെതിരായി ബിഷപ്പിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ ഗുരുതരമായ ചില കുറ്റങ്ങൾ ചുമത്തിയാണ് കുര്യാക്കോസ് കാട്ടുതറ അടക്കമുള്ള എട്ട് വൈദികരെ ഇത്തരത്തിൽ പഞ്ചാബിന്റെ, അതായത് പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലന്ധറിന്റെ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലം മാറ്റിയിരുന്നത്. അതായത് അമൃത്സർ അടക്കമുള്ള ദൂരമേറെയുള്ള ഭാഗങ്ങളിൽ, പട്ടാൻകോട്ടിലേക്ക് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ എട്ട് വൈദികരെ സ്ഥലം മാറ്റിയിരുന്നു. ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം, ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി നേരിട്ട വൈദികനാണ് കുര്യാക്കോസ് കാട്ടുതറ. എന്നിരുന്നാലും അച്ചടക്ക നടപടി സ്വീകരിച്ച ശേഷം തന്നെ ഇത്തരത്തിൽ തന്റെ ആരോപണങ്ങൾ, താൻ ബിഷപ്പിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, രൂപതയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ, രൂപതയുടെ ഭരണത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ കൃത്യമായ വ്യക്തമായ ഒരു നിലപാട് തന്നെ കുര്യാക്കോസ് കാട്ടുതറ സ്വീകരിച്ചിരുന്നതായി നമുക്ക് വ്യക്തമാണ്. നമ്മൾ ജലന്ധറിലെത്തിയ സാഹചര്യത്തിൽ തന്നെ, അതായത് അന്വേഷണ സംഘം ജലന്ധറിലെത്തിയ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. എന്നാൽ പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ആ സമയത്ത് വൈദികർക്ക് വിലക്കുള്ളതിനാൽ തന്നെ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറില്ല. എന്നാലും നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ച സാഹചര്യങ്ങളെല്ലാം തന്നെ കുര്യാക്കോസ് കാട്ടുതറ വ്യക്തമാക്കിയതും ഇതുതന്നെയാണ്. വലിയ ഗുരുതരമായ അഴിമതിയാണ്, വലിയ ഗുരുതരമായ ചില ക്രമക്കേടുകൾ തന്നെയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ നേതൃത്വത്തിൽ ജലന്ധർ രൂപതയിൽ നടക്കുന്നതെന്ന ഗുരുതരമായ ചില ആരോപണങ്ങൾ തന്നെ അദ്ദേഹം നമ്മളോട്, മാധ്യമങ്ങളോടെല്ലാം തന്നെ, മലയാള മാധ്യമപ്രവർത്തകരോടെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ ഒരു ആരോപണങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ബിഷപ്പ് അറസ്റ്റിലായി പാലാ സബ് ജയിലിലെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പിലുള്ള ഒരു സാഹചര്യത്തിൽ ബിഷപ്പിന് ജാമ്യം ലഭിക്കും എന്നൊരു വാർത്തകൾ പരന്ന സാഹചര്യത്തിൽ തന്നെ ഇദ്ദേഹം ചില ദേശീയ മാധ്യമങ്ങളോടെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇദ്ദേഹം പ്രതികരണത്തിന് ശ്രമിച്ച ചില ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത്. ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ ഫാദർ കുര്യാക്കോസിന്റെ മറ്റൊരു സഹോദരൻ ജോസ് കുര്യൻ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ജോസ്, ഫാദർ കുര്യാക്കോസിന്റെ മരണവിവരം എപ്പോഴാണ് താങ്കൾ അറിഞ്ഞത്? എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വിവരം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ബിഷപ്പ് അതെ, ഇടുക്കി ബിഷപ്പിന്റെ അനിയൻ ഫാദർ മൈക്കിൾ ആനക്കുഴിക്കാട്ടെ എന്നെ വിളിച്ചത് ഈ ബിഷപ്പിന്റെ വലങ്കയാണ്.
എന്നെ വിളിച്ചു നീ എവിടെയാണ്? ഞാൻ വീട്ടിലാണ്. എവിടെയാണ് ചോദിച്ചത്? ഞാൻ വീട്ടിലാന്ന് പറഞ്ഞു. പാതിർ കുര്യാക്കോസ് മരിച്ചുപോയി, ബാക്കി വിവരങ്ങളൊക്കെ പറയാ പറയാന്ന് പറഞ്ഞു. എപ്പോഴായിരുന്നു ഈ ഫോൺ വന്നത്? എപ്പോഴായിരുന്നു അവിടെ നിന്ന് ഈ ഫോൺ കോൾ വന്നത്? എപ്പോഴായിരുന്നു? 10:11 ഇന്നലെ രാത്രി. ഇപ്പോ രാവിലെ. അതിനുശേഷം എന്തെങ്കിലും വിവരങ്ങൾ, എങ്ങനെ മരിച്ചു എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ഒന്നും വന്നില്ല. ഞങ്ങളിപ്പോ ആലപ്പുഴ എസ് പിക്ക് പരാതി കൊടുക്കാൻ പോകും. ഞങ്ങൾ ചെല്ലാതെ ബോഡിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഈ അച്ഛനെ വേണ്ടി ഈ ബിഷപ്പിനെതിരെ 164 മൊഴി കൊടുത്തതാണ്. പുള്ളി ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് വയലിൽ പുള്ളിക്ക് വേണ്ടി പുള്ളിയുടെ വീട് അടിച്ചു പൊളിക്കുകയും പുള്ളിയുടെ ഈ ബിഷപ്പ് തന്നെ നേരിട്ട് ഈ പള്ളി പുള്ളിയുടെ പള്ളിയിൽ ചെന്ന് ആൾക്കാരെ ഇളക്കി വിട്ടത് തല്ലിക്കാൻ നോക്കിയതൊക്കെയാണ്. നേരിട്ട് തന്നെ അത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നാണോ? ഈ ബിഷപ്പിന് വന്ന ചാനൽ ഒരു ചാനലിലെ ചർച്ചയ്ക്ക് ഇത് കൊടുത്ത അന്ന് എന്നെ പുള്ളി അവിടെ പുള്ളിയുടെ പള്ളി പുള്ളി അറിയാതെ പുള്ളിയുടെ പള്ളിയിൽ ചേർന്ന് ആൾക്കാരെ ഇളക്കി വിട്ട് അന്നിട്ട് മൊഴി കൊടുത്ത അന്ന് നേരെ പുള്ളിയുടെ കാറാണെന്ന് പറഞ്ഞ് വേറെ ആരുടെ കാർ അടിച്ചു വിളിച്ചു കളഞ്ഞ് പുള്ളിയുടെ വീട്ടില് കല്ലേറുണ്ടായി. പിന്നെ അച്ഛന്മാര് തന്നെ പുള്ളിയുടെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി പുള്ളി ഒന്നും പറഞ്ഞു. ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, ബിഷപ്പ് ഫ്രാങ്കോ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷവും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫാദർ കുര്യാക്കോസിന് നേരെ ഭീഷണി ഉയർത്തിയതായി വിവരമുണ്ടായിരുന്നു? അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ബിഷപ്പുമായി ഏതെങ്കിലും തരത്തിൽ ഭീഷണി എത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുകയാണ്. ഫാദർ കുര്യാക്കോസിന്റെ സഹോദരൻ ജോസ് കുര്യനാണ് ഇപ്പോൾ സംസാരിച്ചത്. ആലപ്പുഴ എസ് പിക്ക് ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. രാവിലെ 10:00-11:00 ആണ് ജലന്ധറിൽ നിന്നും വിവരം ലഭിച്ചത് മരണം സംബന്ധിച്ച്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം എന്നതിനപ്പുറത്തേക്ക് വിവരങ്ങളൊന്നും തന്നെ കൈമാറിയിട്ടില്ല. നേരത്തെ തന്നെ ഭീഷണിയുണ്ടായിരുന്നു. നേരിട്ട് ബിഷപ്പ് ഫ്രാങ്കോ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്.